ഹലോ, വെൽക്കം ടു ആർട്സോൺ. ആർട്സോണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പിസ്താഷെൽ ഉപയോഗിച്ചൊരു ക്രാഫ്റ്റാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കും മുന്നേ ചാലാദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അതിനായി ഇത് 9 സെൻറ്റിമീറ്റർ അളവിലൊരു കാർഡ്ബോർഡ് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് വേണ്ടത് പിസ്താഷെല്ലാണ്. കുറച്ചധികം പിസ്താഷെൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ പിസ്താഷെൽ ഓരോന്നായിട്ട് കാർഡ്ബോർഡിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ. വീഡിയോയിൽ കാണുന്ന പോലെ പിസ്താഷെല്ലിൽ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഫസ്റ്റ് ലൈൻ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. സെയിം രീതിയിൽ തന്നെ അടുത്ത ലൈൻ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ സെക്കൻഡ് ലൈൻ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ രണ്ട് പിസ്താഷെല്ലിൻ്റെയും ഇടയിൽ വരുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. എങ്കിലേ ആ ഒരു നീറ്റ്നെസ് കിട്ടിയുള്ളൂ. വീഡിയോ കാണുന്ന പോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം പിസ്താഷെല്ലിൽ ഓരോന്നായിട്ടൊന്ന് വെച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒരു ടൈമിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലായവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ പിസ്താഷെല്ലിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു സൺഫ്ലവർ ബോട്ടിൽ ആർട്ട് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവരൊന്ന് കണ്ടുനോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കേട്ടോ. നമ്മൾ വേസ്റ്റ് എന്ന് കരുതി കളയുന്ന പിസ്താഷെല്ലാളൊരു പുലിയാണ് കേട്ടോ. പിസ്താഷെല്ലിൽ ഉപയോഗിച്ച് ഒത്തിരി ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ പിസ്താഷെല്ലൊക്കെ ഒന്ന് കളയാതെ എടുത്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ സെക്കൻഡ് ലൈൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സെയിം രീതിയിൽ ബാക്കി കൂടി നമുക്കൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ലൈൻ ഒട്ടിക്കുമ്പോഴും ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ രണ്ട് പിസ്താഷെല്ലിൻ്റെയും ഇടയിൽ വരുന്ന രീതിയിൽ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. കാർഡ്ബോർഡിൻ്റെ ചെറിയൊരു സ്പേസ് ബാക്കി വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് പിസ്താഷെല്ലിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 4 ലൈനാണ് കേട്ടോ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, നല്ലൊരു ഫ്ലവറിൻ്റെ ലുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ. അടുത്തതായിട്ട് ആ ഒരു സ്പേസ് നമുക്കൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ഹോം മെയ്ഡ് എയർഡ്രൈ ക്ലേ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ക്ലേ മേക്കിംഗ് വീഡിയോയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കും കേട്ടോ. അപ്പോൾ ക്ലേ ഇതുപോലെ നന്നായിട്ട് ഉരുട്ടി ഒരു ബോൾ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു സ്പേസിന് കറക്റ്റ് ആകുന്ന രീതിയിൽ അത്രയും അളവിൽ ക്ലേ എടുക്കുക കേട്ടോ. ശേഷം ആ ഒരു ഭാഗത്ത് ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ക്ലേ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഫിൽ ചെയ്തെടുക്കാം. അതിനുശേഷം ക്ലേയുടെ നടുഭാഗത്തായിട്ടൊന്ന് കുഴിച്ചു കൊടുക്കാം. വിരൽ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് കിട്ടേണ്ടത്. നല്ലൊരു റൗണ്ട് ഷേപ്പ് തന്നെ കിട്ടാനൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ക്ലേയുടെ നടുഭാഗം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ക്ലേ ഉണങ്ങുന്നതിന് മുന്നേ ഒരു ചന്ദനത്തിരിയുടെ കമ്പെടുത്തിട്ട് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മനസ്സിലായില്ലേ ഇന്നത്തെ ക്രാഫ്റ്റ് എന്താണെന്ന്? അത് തന്നെ, നമ്മൾ ഇന്നൊരു ചന്ദനത്തിരി സ്റ്റാൻഡാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം സെയിം കമ്പ് ഉപയോഗിച്ച് ക്ലേ മുഴുവനായി കുഞ്ഞു കുഞ്ഞു ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ടോട്ടൽ 5 ഹോളാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് സെറ്റായതിനു ശേഷം കാർഡ്ബോർഡിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ക്ലേ വെച്ചിട്ടൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി അവിടെ നന്നായി ഗം അപ്ലൈ ചെയ്തിട്ട് ക്ലേ ഇതുപോലെ ഒന്ന് ചുരുട്ടി ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ക്ലേ ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ശേഷം ഒരു ഫില്ലറില്ലാത്ത പേന എടുത്തിട്ടുണ്ട്. അതിൻ്റെ നിപ്പോഷ വരുന്ന ഭാഗം കൊണ്ട് ക്ലേയുടെ ഭാഗത്ത് ഇതുപോലെ പ്രസ് ചെയ്ത് ഒരു ഡിസൈൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ക്ലേ ഉണങ്ങുന്നതിന് മുന്നേ തന്നെ ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. നല്ലൊരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇതുപോലെ ആ ഒരു ക്ലേയുടെ ഭാഗം കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്ലേ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കളർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ പെറ്റൽസിൻ്റെ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ റെഡ് കളറൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കളറിംഗ് ചെയ്യുന്ന വീഡിയോ മിസ്സായി പോയതാണ് കേട്ടോ. വീഡിയോ പ്ലേ ആക്കാതെ ചെയ്തു പോയി, ഒന്ന് ക്ഷമിക്കുക കേട്ടോ. നമ്മുടെ പിസ്താഷെല്ലിൽ ഫില്ലാകുന്ന രീതിയിൽ മുകൾ ഭാഗത്തും ബാക്ക് സൈഡിലും ഒക്കെ നന്നായിട്ട് നല്ല നീറ്റായിട്ട് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്തതായിട്ട് ക്ലേയുടെ ഭാഗത്ത് കളർ ചെയ്തെടുക്കാം. ബേൺ സിയന കളറാണ് എടുത്തിട്ടുള്ളത്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് കേട്ടോ കളർ ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ പിസ്താഷെല്ലിൻ്റെ ഭാഗത്ത് കളർ ചെയ്യുമ്പോഴും ഒട്ടും ഡൈലൂട്ട് ചെയ്യാതെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. നടുഭാഗത്ത് ക്ലേ വർക്കിന് കംപ്ലീറ്റ് ആയിട്ട് കളർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെയിം കളർ തന്നെ ബാക്ക് സൈഡിലുള്ള ക്ലേ വർക്കിനും കൂടാതെ കാർഡ്ബോർഡിനും കൂടി അപ്ലൈ ചെയ്യാം. അങ്ങനെ കളറിംഗ് പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്ത കളറൊക്കെ നന്നായി ഉണങ്ങി ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം മെറ്റാലിക് ഗോൾഡൻ കളർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ക്ലേ വർക്കിനും പെറ്റൽസിൻ്റെ സൈഡിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നടുഭാഗത്തെ ക്ലേയുടെ ഭാഗത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഫിംഗർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അതുപോലെ തന്നെ പിസ്താഷെല്ലിൻ്റെ പൊങ്ങി നിൽക്കുന്ന ആ ഒരു ഭാഗത്തും ഒന്ന് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബാക്ക് സൈഡിലുള്ള ക്ലേയുടെ ഭാഗത്തും കാർഡ്ബോർഡിൻ്റെ ഭാഗത്തും ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വർക്ക് ഇതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫൈനലായിട്ട് ഇതിന് വാർണിഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചെയ്യുന്ന വർക്ക് ഒത്തിരി കാലം നീണ്ടു നിൽക്കാൻ വാർണിഷ് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത് മാത്രമല്ല പൊടിയും വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലീൻ ചെയ്യാനും സാധിക്കും കേട്ടോ. ഈ ഒരു വർക്കിന് സിന്തറ്റിക് ക്ലിയർ വാർണിഷാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഒരുപാട് ടൈപ്സ് ഓഫ് വാർണിഷ് ഉണ്ട് കേട്ടോ. അപ്പോൾ വാർണിഷുകളെ കുറിച്ചും വാർണിഷ് അപ്ലൈ ചെയ്യുന്ന ബ്രഷ് എങ്ങനെ ക്ലീൻ ചെയ്യാന്നൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കണം കേട്ടോ. സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് ബ്രഷാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ശേഷം കംപ്ലീറ്റ് ആയിട്ട് വാർണിഷ് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഉണക്കിയെടുക്കാം. വാർണിഷൊക്കെ നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ബാക്ക് സൈഡ് കാർഡ്ബോർഡിൻ്റെ ഭാഗത്തും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു ഗ്ലോ കിട്ടിയിട്ടുണ്ട് അല്ലേ. നമുക്കിതിലേക്ക് ചന്ദനത്തിരി ഒന്ന് വെച്ച് നോക്കാം. നമ്മൾ ഉണ്ടാക്കിയ ഹോളിലേക്ക് ഒന്ന് ഇറക്കി വെക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി ആയിട്ടുണ്ടല്ലേ. നടുഭാഗത്തെ ക്ലേയിൽ ക്യാൻഡിൽസ് വെച്ച് കൊടുത്താലും സൂപ്പർ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിതൊരു ക്യാൻഡിൽ സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. ഇതുപോലെ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സ്മൈലിംഗിലും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.